ഹൈഡ്രോളിക് എഞ്ചിനീയറായ ടോമും കുടുംബവും ആഫ്രിക്കയിലെ ഒരു കാട്ടിൽ ഒരു വെക്കേഷൻ ട്രിപ്പ് ആഘോഷിക്കാൻ വന്നിരിക്കുകയാണ്. അവർ ഒരു പ്രൈവറ്റ് ജെറ്റിലാണ് വരുന്നത്. കാട്ടിന് നടുവിലെ ഒരു ഗ്രൗണ്ടിൽ അവർ ലാൻഡ് ചെയ്യുന്നു. മൈക്ക് ഒരു ജീപ്പുമായി അവരെ കാത്തു നിൽക്കുന്നുണ്ട്. വിമാനം നിൽക്കുമ്പോൾ മൈക്ക് ചെന്ന് വാതിൽ തുറന്നു കൊടുക്കുന്നു. ടോമും കുടുംബവും വിമാനത്തിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം മൈക്കിൻ്റെ ജീപ്പിലോട്ട് കയറുന്നു. കാട്ടിന് നടുവിലൂടെയാണ് അവർ യാത്ര ചെയ്യുന്നത്. പല മൃഗങ്ങളും അവരുടെ മുന്നിലൂടെയും പിറകിലൂടെയുമായി ഓടിപ്പോകുന്നു. ടോമും എമിയും ഡേവിഡും അതെല്ലാം ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. എന്നാൽ ടോമിൻ്റെ മകളായ ജെസിക്ക ഒരു താല്പര്യവുമില്ലാതെയാണ് ഇരിക്കുന്നത്. അവൾക്ക് ഓരോ മൃഗങ്ങളെ കാണിച്ചു കൊടുക്കുമ്പോഴും ഇവയൊക്കെ ഞാൻ മൃഗശാലയിൽ വെച്ച് കണ്ടിട്ടുള്ളതാ എന്നവൾ പറയുന്നു. ഡേവിഡിൻ്റെ രണ്ടാമത്തെ ഭാര്യയാണ് എമി. ആദ്യ ഭാര്യയെ അയാൾ ഡിവോഴ്സ് ചെയ്തതാണ്. ജെസിക്കയ്ക്ക് എമിയെ തീരെ ഇഷ്ടമല്ല. അവളത് പലപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. യാത്ര കഴിഞ്ഞ് ഒരു റിസോർട്ടിലെ പൂളിൽ കുളിക്കുകയാണ് എമിയും ടോമും. സൈഡിലൊരു ബെഡിൽ പാട്ട് കേട്ട് കിടക്കുകയാണ് ജെസിക്ക. ഡേവിഡ് അവളുടെ അടുത്ത് തന്നെ ഉണ്ട്. പൂളിൽ വെച്ച് എമിയും ടോമും ഉമ്മ വയ്ക്കുന്നത് കാണുമ്പോൾ ജെസിക്കയ്ക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ടോമും കുടുംബവും. ടോം ഒരു പീസ് മാംസം എടുത്ത് ജെസിക്കയ്ക്ക് നീട്ടുമ്പോൾ, ഞാൻ വെജിറ്റേറിയൻ ആണ് ഡാഡി, ഞാൻ നിങ്ങളുടെ മോളായിട്ട് നിങ്ങൾക്കതൊന്നും അറിയില്ലേ, ഞാൻ ഈ ലയൺ കിങ് കാർട്ടൂണിലെ മൃഗങ്ങളെ ഒന്നും തിന്നാറില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ എന്നവൾ ചോദിക്കുമ്പോൾ എമി ചിരിക്കുന്നു. ഇത് കണ്ട് എന്താ ഇത്ര ചിരിക്കാൻ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് അവൾ എഴുന്നേറ്റ് പോകുന്നു. ജെസിക്ക അങ്ങനെ കാണിച്ചത് എമിക്ക് നല്ല വിഷമമാകുന്നു. ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ടോം ജെസിക്കയുടെ അടുത്തേക്ക് പോകുന്നു. ജെസിക്ക എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. അവളുടെ മുഖത്ത് വിഷമം വല്ലാതെ നിഴലിക്കുന്നുണ്ട്. ടോം അങ്ങോട്ട് ചെല്ലുന്നു. ഈ വയസ്സാം കാലത്ത് നീ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ എന്നയാൾ പറയുന്നു. എനിക്കിവിടെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഡാഡി, അതുപോലെ ഇവിടുത്തെ മൃഗങ്ങളും പൊടിയും എന്നെ വല്ലാതാക്കുന്നു. പിന്നെ എനിക്ക് അവരെയും ഇഷ്ടമല്ല ഡാഡി. എന്തിനാ ഡാഡി അവരെ കല്യാണം കഴിച്ചേ, ജെസിക്ക ചോദിക്കുന്നു. എനിക്ക് എമിയെ ഇഷ്ടമാണ്, ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കല്യാണം കഴിച്ചത് എന്ന് ടോം പറയുന്നു. ഞാൻ കരുതിയത് ഡാഡി അമ്മയെയാണ് സ്നേഹിക്കുന്നു എന്നാണ് എന്ന് ജെസിക്ക പറയുമ്പോൾ, ഞാൻ നിന്റെ അമ്മയെയും സ്നേഹിച്ചിരുന്നു, പക്ഷേ സമയത്തിനനുസരിച്ച് പലതിനും മാറ്റം വരാം, ആളുകളും മാറാം, നിന്റെ അമ്മയ്ക്കും അത് ഓക്കെയാണ് എന്ന് ടോം പറയുന്നു. എനിക്ക് നിങ്ങൾ ഒരുമിച്ചുണ്ടാകണം എന്ന് ജെസിക്ക പറയുമ്പോൾ, മോളെ നീ മനസ്സിലാക്ക്, ഇനി അതൊന്നും നടക്കാൻ പോണില്ല എന്ന് ടോം പറയുന്നു. എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങുന്നു. നോക്ക്, എമിയെക്കുറിച്ച് മനസ്സിലാക്കാൻ നിനക്ക് കിട്ടിയ ഏറ്റവും നല്ല അവസരമാണിത്, അത് നീ നശിപ്പിക്കല്ലേ മോളെ എന്ന് വളരെ വിഷമത്തോടെ ടോം പറയുന്നു. എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നവൾ കടുപ്പിച്ച് പറയുന്നു. നോക്കു മോളെ, എമിക്ക് നിന്റെ അമ്മയാകണമെന്നില്ല, നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകണമെന്നുമില്ല, നീ അവളെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി അവൾക്ക്. ടോം ഇത് പറയുമ്പോൾ ഒരു മരത്തിന് പുറകിൽ മറഞ്ഞിരുന്ന് കണ്ണു തുടക്കുകയാണ് എമി. നേരം വളരെ വൈകിയിരിക്കുന്നു. ഒരു ടെൻറ്റിനകത്ത് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എമിയും ടോമും. എനിക്ക് തെറ്റിപ്പോയി എന്ന് തോന്നുന്നു എന്ന് എമി പറയുന്നു. ടോം എന്ത് എന്ന് ചോദിക്കുമ്പോൾ, ഈ ട്രിപ്പ് തന്നെ, ഞാൻ കാരണം എല്ലാം കുളമായി. എമി, നീയും മോളും വല്ലപ്പോഴും ഒന്ന് ഇടപഴകുക, അല്ലാതെ എത്ര കാലം ഇതിങ്ങനെ കൊണ്ടുപോകും. നോക്ക്, നമ്മൾ കല്യാണം കഴിച്ചു, അത് അവൾ ഉൾക്കൊണ്ടേ പറ്റൂ, അത് നിന്റെ ഉത്തരവാദിത്വം കൂടിയാണ്, ടോം പറയുന്നു. ഇവിടെയുള്ള ഏത് മൃഗങ്ങളെക്കാളും അവൾക്ക് പേടി എന്നെയാ എന്ന് എമി പറയുന്നു. അതൊക്കെ മാറും, മാറാതെ എവിടെ പോകാനാ, ടോം പറയുന്നു. അതിരാവിലെ തന്നെ കാട്ടിലൂടെയുള്ള ഒരു യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ് ടോമും കുടുംബവും. ബ്രയാൻ എന്ന റേഞ്ചർ ഒരു വലിയ ജീപ്പുമായി അവരെ കാത്തു നിൽക്കുകയാണ്. ടോം അവരുടെ കൂടെ പോകുന്നില്ല, അയാൾക്കെന്തോ ജോലി ബാക്കിയുണ്ട്. എന്താണ് ഇത്ര നേരത്തെ പോകുന്നത് എന്ന് ജെസിക്ക ചോദിക്കുമ്പോൾ, ഇതാണ് പറ്റിയ സമയം, കുറച്ചുകൂടി കഴിഞ്ഞാൽ ചൂട് കൂടും എന്ന് ബ്രയാൻ പറയുന്നു. ഞാൻ മര്യാദയ്ക്ക് കിടന്നുറങ്ങുകയായിരുന്നെന്ന് ജെസിക്ക പറയുന്നു. അവൾക്ക് ഈ ട്രിപ്പിന് തീരെ താല്പര്യമില്ല. ഡേവിഡ് മുന്നിലും ജെസിക്കയും എമിയും പിറകിലുമായി ഇരിക്കുന്നു. എമി അടുത്ത് വന്നിരിക്കുന്നത് ജെസിക്കയ്ക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. കാട്ടിന് നടുവിൽ കൂടെ പൊടിയും പറപ്പിച്ച് ആ ജീപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രയാൻ അവിടുത്തെ സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം വിവരിച്ചു കൊണ്ടിരിക്കുന്നു. ഒറ്റ മൃഗത്തെയും കാണാത്തത് കൊണ്ട് ശരിക്കും നമ്മൾ മൃഗങ്ങളെ കാണാൻ തന്നെയാണോ പോകുന്നത്, അതോ ഇന്ന് മുഴുവൻ താൻ അതുങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ എന്ന് ജെസിക്ക ചോദിക്കുന്നു. ഇപ്പോൾ കാണിക്കാമെന്ന് പറഞ്ഞ് അയാൾ ആ ജീപ്പ് വേറെ ഒരു റൂട്ടിലോട്ട് മാറ്റുന്നു. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഡേവിഡ് എനിക്ക് മൂത്രം ഒഴിക്കണം എന്ന് പറയുന്നു. ഓക്കെ എന്ന് പറഞ്ഞ് ബ്രയാൻ വണ്ടി ഒരിടത്ത് ഒതുക്കുന്നു. അതിനുശേഷം ഒരു കോളാക്കുപ്പി എടുത്ത് ആ കോള മുഴുവൻ കളഞ്ഞ് അയാൾ കുപ്പി ഡേവിഡിന് നീട്ടുന്നു. എനിക്ക് മൂത്രം ഒഴിച്ചാൽ മാത്രം പോരാ എന്ന് ഡേവിഡ് പറയുന്നു. എന്നാ വാ ഇറങ്ങ് എന്ന് ബ്രയാൻ പറയുന്നു. ഡേവിഡ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് എമി ചോദിക്കുന്നു. അതിനല്ലേ തോക്ക് എന്ന് പറഞ്ഞ് ഒരു തോക്കുമെടുത്ത് ബ്രയാൻ ഡേവിഡിൻ്റെ കൂടെ പോകുന്നു. അവർ ജീപ്പിനടുത്ത് നിന്നും കുറച്ച് ദൂരേക്ക് നടക്കുന്നു. ഒരു മരം ചൂണ്ടിക്കാണിച്ച് ആ മരത്തിന് പിന്നിലോട്ട് പോയിക്കോ, കഴിയുമ്പോൾ ഒന്ന് ചുമച്ചാൽ മതി എന്ന് ബ്രയാൻ പറയുന്നു. ഡേവിഡ് മരത്തിന് പിറകിലോട്ട് പോകുന്നു. ബ്രയാൻ തോക്കുമായി കാവൽ നിൽക്കുന്നു. ജീപ്പിനകത്ത് പരസ്പരം ഒന്നും മിണ്ടാതെ ഡേവിഡിനെ തന്നെ നോക്കിയിരിക്കുകയാണ് എമിയും ജെസിക്കയും. ഈ സമയം എന്തോ ശബ്ദം കേട്ട് അങ്ങോട്ട് തോക്ക് ചൂണ്ടുന്ന ബ്രയാൻ ഡേവിഡ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നു. എന്തോ പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന എമിയും ജെസിക്കയും അവരെ തന്നെ പേടിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു.
ഒരു സിംഹം കുറ്റിക്കാട്ടിൽ നിന്ന് തലപൊക്കി ഡേവിഡിനെ നോക്കിയിരിക്കുന്നു. ഈ സമയം ബ്രയാൻ ഡേവിഡിനോട് പുറകിലോട്ട് നിൽക്കാൻ പറയുന്നു. ഡേവിഡ് പേടിച്ച് പതുക്കെ പുറകിലോട്ട് നടക്കുന്നു. ഈ സമയം ജെസിക്ക വേറെ ഒരു സിംഹത്തെയും കാണുന്നു. ബ്രയാൻ തോക്ക് ചൂണ്ടി പതുക്കെ പുറകിലോട്ട് നടക്കുകയാണ്. ഈ സമയം എമി ഡ്രൈവർ സീറ്റിലോട്ട് ഇരുന്ന് ജീപ്പിൻ്റെ ചാവി നോക്കുമ്പോൾ അതവിടെ കാണുന്നില്ല. ബ്രയാൻ തോക്ക് ലോഡ് ചെയ്യുന്നു. ആ സമയം ജെസിക്ക ഡേവിഡ് എന്ന് വിളിച്ച് അലറുന്നു. ആ സമയം എമി ഇറങ്ങി സിംഹത്തിൻ്റെ ശ്രദ്ധ മാറ്റാൻ നോക്കുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന സിംഹം നേരെ ഓടി ബ്രയാൻ്റെയും ഡേവിഡിൻ്റെയും അടുത്തേക്ക് വരുന്നു. ഡേവിഡ് ജീപ്പിനടുത്തോട്ട് ഓടുന്നു. ബ്രയാൻ സിംഹത്തിന് നേരെ വെടിവെക്കാൻ തുടങ്ങുന്നു. ഒന്നും കൊള്ളുന്നില്ല. എമി ഓടി ജീപ്പിൽ കയറുന്നു. ഡേവിഡും ഓടിക്കയറുന്നു. ഓടി വരുന്ന ബ്രയാന് കയറാൻ പറ്റുന്നില്ല. ജീപ്പിൻ്റെ തൊട്ടടുത്തെത്തിയ ബ്രയാനെ സിംഹം കടിച്ചു കീറുന്നു. പേടിച്ച് നിലവിളിക്കുകയാണ് എമിയും ഡേവിഡും. സമയം അവരങ്ങനെ ഇരിക്കുന്നു. എമി പതുക്കെ തലപൊക്കി സിംഹം പോയോ എന്ന് ബ്രയാൻ്റെ ചോര തെറിച്ച ഗ്ലാസ്സിലൂടെ നോക്കുമ്പോൾ പെട്ടെന്ന് സിംഹം മുകളിലോട്ട് ചാടുന്നു. പക്ഷേ ഗ്ലാസ് പൊക്കി വെച്ചതുകൊണ്ട് ബ്ലോക്കാകുന്നു. അതിനുശേഷം ആ സിംഹം ബ്രയാൻ്റെ ശരീരം വലിച്ചഴച്ചുകൊണ്ട് പോകുന്നു. ഈ സമയം ഡാമിലെ ജോലിയിലാണ് ടോം. എമിയും ഡേവിഡും ജെസിക്കയും ജീപ്പിൽ പേടിച്ച് വിറച്ചിരിക്കുക. എമി ബാഗിൽ നിന്നും മൊബൈൽ തപ്പിയെടുത്ത് നോക്കുമ്പോൾ അവിടെ റേഞ്ച് ഇല്ലാന്ന് മനസ്സിലാകുന്നു. നമ്മൾ പെട്ടു എന്ന് ജെസിക്ക പറയുമ്പോൾ ഇല്ല, ഒന്നും സംഭവിക്കില്ല എന്ന് എമി പറയുന്നു. നമ്മുടെ ഗാർഡിനെ സിംഹം കടിച്ചു കീറി കൊന്നത് നിങ്ങൾ കണ്ടില്ലേ എന്നവൾ ചോദിക്കുന്നു. പെട്ടിട്ടില്ല പോലും. എൻ്റെ അമ്മ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വെറുമൊരു വിഡ്ഢിയാണ്, ജെസിക്ക തുറന്നടിയുന്നു. അത് എമിക്ക് വല്ലാതെ വിഷമമുണ്ടാക്കുന്നു. ആ വിഷമം പുറത്ത് കാണിക്കാതെ നമുക്കൊന്നും സംഭവിക്കില്ല, നിന്റെ ഡാഡി നമ്മളെ എന്തായാലും കണ്ടെത്തുമെന്ന് എമി പറയുന്നു. എങ്ങനെ കണ്ടെത്തുമെന്നാണ് നിങ്ങൾ ഈ പറയുന്നത്? നമ്മൾ മെയിൻ റോഡിൽ നിന്നും വളരെ ഉള്ളിലാണ് നിൽക്കുന്നത് എന്ന് ജെസിക്ക പറയുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, ടയറിൻ്റെ അടയാളം നോക്കിയിട്ടാണേലും അവർ വരും, വളരെ ദേഷ്യത്തിലാണ് എമി അത്രയും പറഞ്ഞത്. ഇല്ലെങ്കിൽ നമ്മൾ റിസോർട്ടിൽ ഇല്ലാന്ന് അറിയുമ്പോൾ അവരെന്തായാലും തിരഞ്ഞു വരും, അപ്പോഴേക്കും നമ്മൾ ചത്തിട്ടുണ്ടാവും എന്ന് ജെസിക്ക കരഞ്ഞുകൊണ്ട് പറയുന്നു. ആ സമയം ഒരു വലിയ സിംഹം വന്ന് വണ്ടിയുടെ മുകളിൽ കയറി നടക്കാൻ തുടങ്ങുന്നു. ഡേവിഡും ജെസിക്കയും അലറി വിളിക്കുകയാണ്. സിംഹത്തിൻ്റെ വെയിറ്റ് കാരണം മുന്നിലെ ഗ്ലാസ്സിൽ ക്രാക്ക് വീഴാൻ തുടങ്ങുന്നു. സിംഹം വണ്ടിക്കകത്ത് കയറാൻ പല വഴിയും നോക്കുന്നുണ്ട്. ഒന്നും നടക്കാത്തത് കാരണം അത് ഇറങ്ങിപ്പോകുന്നു. എമി എഴുന്നേറ്റ് പതുക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അത് പോയി എന്ന് ഉറപ്പുവരുത്തുന്നു. എല്ലാം പോയോ എന്ന് ജെസിക്ക ചോദിക്കുന്നു. പോയി എന്ന് എമി പറയുന്നു. നമ്മളെങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടും എന്ന് ഡേവിഡ് ചോദിക്കുമ്പോൾ നമ്മൾ രക്ഷപ്പെടില്ല എന്ന് ജെസിക്ക പറയുന്നു. നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നതെന്ന് എമി ചോദിക്കുന്നു. എമി ഡേവിഡിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. ജെസിക്കയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. കുറേ സമയമായി അവർ ജീപ്പിനുള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ജെസിക്ക ബ്രയാൻ്റെ തോക്ക് അവിടെ കിടക്കുന്നത് കാണുന്നു. നമുക്ക് ആ തോക്ക് എടുക്കണം എന്നവൾ പറയുന്നു. ആരും വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് എമി പറയുന്നു. നമുക്കത് ആവശ്യം വരും എന്ന് ജെസിക്ക പറയുമ്പോൾ അതെനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല, ആരും ഇതിൽ നിന്ന് പുറത്തിറങ്ങാൻ പോകുന്നില്ല, അത്രയേ ഉള്ളൂ, എമി പറഞ്ഞു നിർത്തുന്നു. ആ സമയം എനിക്ക് ദാഹിക്കുന്നു എന്ന് ഡേവിഡ് പറയുന്നു. എനിക്കറിയാം മോനെ, ആകെ അരക്കുപ്പി വെള്ളമേ ഉള്ളൂ, അത് നമ്മൾ കരുതി വെക്കണം എന്ന് പറഞ്ഞ് അവൾ ആ കുപ്പി എടുത്ത് ഡേവിഡിന് കൊടുക്കുന്നു. ഒറ്റ ഇറക്കെ കുടിക്കാവോ എന്നും കൂടി അവൾ പറയുന്നു. ഡേവിഡ് വെള്ളം കുടിക്കുമ്പോൾ നിനക്ക് വേണോ എന്ന് എമി ജെസിക്കയോട് ചോദിക്കുന്നു. അവൾ ഒന്നും മിണ്ടുന്നില്ല. നിനക്കിനി മൂത്രം ഒഴിക്കാൻ പോണോ എന്ന് എമി ഡേവിഡിനോട് ചോദിക്കുന്നു. അവൻ പേടിച്ച് വേണ്ട എന്ന് പറയുന്നു. എമി ചെറുതായൊന്ന് ചിരിക്കുന്നു. മൂന്ന് സിംഹങ്ങൾ വണ്ടിക്ക് മുന്നിലായി ഒരു മരത്തിൻ്റെ ചുവട്ടിലുണ്ട്. ബ്രയാനെ തിന്നതിൻ്റെ ലക്ഷണം ചോരയായി അവറ്റയുടെ മുഖത്ത് കാണുന്നുണ്ട്. അയാളുടെ ബാക്കി ശരീരം അവിടെ കിടപ്പുണ്ട്. സിംഹങ്ങൾ ജീപ്പിൽ തന്നെ നോക്കിയിരിക്കുകയാണ്. ഈ സമയം ഡേവിഡ് എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ, അറിയാം ഡേവിഡ്, നമ്മളിവിടുന്ന് രക്ഷപ്പെട്ടാൽ ഉടനെ പാൻകേക്ക് വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കുന്നു. ഈ സമയം പാട്ട് കേട്ടിരിക്കുകയാണ് ജെസിക്ക. ജോലി കഴിഞ്ഞ് ഒരു ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ടോം. അയാൾ നേരെ റിസോർട്ടിൽ തൻ്റെ റൂമിലോട്ട് പോകുന്നു. എമ്മയും കുട്ടികളെ അയാൾ അവിടെ മുഴുവൻ തിരക്കുന്നു. അവിടെ ഒന്നും കാണാത്തത് കൊണ്ട് അയാൾ നേരെ റിസപ്ഷനിൽ വരുമ്പോൾ മൈക്ക് അങ്ങോട്ട് വന്നിട്ട് ചെറിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുന്നു. നേരം ഇരുട്ടി കഴിഞ്ഞു. ജീപ്പ് കാടിനുള്ളിൽ തന്നെ കിടക്കുകയാണ്. നല്ല മഴക്കോളുണ്ട്. ഇടിവെട്ടുന്നു. നിങ്ങളെന്താ ഉറങ്ങാത്തത്? ഉറങ്ങ് എന്ന് എമി നിർബന്ധിക്കുന്നു. എന്തിനാ ലൈറ്റ് ഓഫ് ആക്കിയത് എന്ന് ഡേവിഡ് ചോദിക്കുമ്പോൾ, ബാറ്ററി തീർന്നാൽ പ്രശ്നമാവും എന്നവൾ പറയുന്നു. അതിന് നാളെ രാവിലെ അവർ നമ്മളെ കണ്ടുപിടിക്കില്ല, പിന്നെ എന്തിനാ ബാറ്ററി എന്ന് ജെസിക്ക ചോദിക്കുന്നു. കണ്ടുപിടിക്കും മോളെ, പക്ഷേ ബാറ്ററി എത്ര നേരത്തേക്ക് ഉണ്ടാകും എന്നറിയില്ലല്ലോ, ചിലപ്പോൾ രാത്രി ആവശ്യം വന്നാലോ എന്ന് എമി പറയുന്നു. ആ സമയം സിംഹം ഇപ്പോഴും അവിടെ ഉണ്ടോ എന്ന് ഡേവിഡ് ചോദിക്കുന്നു. നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് ജെസിക്ക ഹെഡ്ലൈറ്റ് ഓണാക്കുമ്പോൾ ഒരു സിംഹം ജീപ്പിൻ്റെ മുന്നിൽ തന്നെ നിൽക്കുന്നത് കാണുന്നു. അവൾ അലറി വിളിക്കുന്നു. എമി പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് അവരെ സമാധാനിപ്പിക്കുന്നു. ഈ സമയം റേഞ്ചർ ഓഫീസിൽ നിൽക്കുകയാണ് ടോം. അയാൾ ഭയങ്കര ടെൻഷനാണ്. ഒരു ലേഡിയാണ് അവിടെ ഇരിക്കുന്നത്. ക്ഷമിക്കണം മിസ്റ്റർ ടോം, ഇതിൽ കൂടുതലൊന്നും ഇപ്പോൾ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ രാവിലെ വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ, എന്നിട്ട് തിരച്ചിൽ തുടങ്ങാം എന്നാ ലേഡി പറയുന്നു. അതുവരെ ഞാൻ എങ്ങനെ സമാധാനമായിട്ടിരിക്കും എന്ന് ടോം ചോദിക്കുന്നു. ഹെലികോപ്റ്റർ എന്തായാലും രാത്രി പറത്താൻ പറ്റില്ല, അവൾ പറയുന്നു. നമുക്ക് താഴെ നോക്കിക്കൂടെ എന്ന് ടോം ചോദിക്കുന്നു. അതല്ലേ പറഞ്ഞത്, ഞങ്ങൾ നോക്കുന്നുണ്ടെന്ന്, ലേഡി പറയുന്നു. മാഡം ഒരു ജീപ്പ് എടുത്തൊന്ന് പോയി നോക്കാം, അയാൾ അവളോട് കെഞ്ചുന്നു. ചെയ്യാം, പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല, ഈ രാത്രി ഒന്ന് വെളുത്തിട്ടേ വലതും നടക്കൂ,
കുറച്ച് ദേഷ്യത്തിലാണ് അവരത് പറയുന്നത്. ടോം നിരാശനായി നിൽക്കുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് അവൾ ക്രോഫർഡ് എന്ന് പറയുന്ന ഒരാളെ വയർലെസ്സിൽ വിളിച്ച് ടോമിന് കൊടുക്കുന്നു. ടോം വയർലെസ് മേടിച്ച് സ്വയം പരിചയപ്പെടുത്തിയതിന് ശേഷം എൻ്റെ ഭാര്യയെയും മക്കളെയും കാണാനില്ല എന്ന് പറയുന്നു. കാണാനില്ലെങ്കിൽ എന്നെയല്ല പോലീസിനെയാണ് വിളിക്കേണ്ടത് എന്ന് ക്രോഫർഡ് പറയുന്നു. പോലീസ് എന്തായാലും നാളെ രാവിലെ വരൂ, അതുവരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല എന്ന് ടോം പറയുമ്പോൾ, ക്ഷമിക്കണം, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല, നിങ്ങൾക്കൊരു വേട്ടക്കാരനെയാണ് ആവശ്യമെങ്കിൽ ഞാൻ വരാം, അതല്ലാതെ ആരെങ്കിലും തപ്പി കണ്ടുപിടിക്കാനാണെങ്കിൽ വല്ല റേഞ്ചേഴ്സിനും വിളിക്കൂ എന്നയാൾ പറയുന്നു. ഞാനിപ്പോൾ റേഞ്ചേഴ്സിൻ്റെ കൂടെയാണ് ഉള്ളത്, അവരാണ് നിങ്ങളെ വിളിക്കാൻ പറഞ്ഞതെന്ന് ടോം പറയുമ്പോൾ, എന്തായാലും ഇവിടുത്തെ മഴ കഴിഞ്ഞു, ഞാൻ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ക്രോഫർഡ് ഫോൺ കട്ട് ചെയ്യുന്നു. കാട്ടിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല ഇടിയും വെട്ടുന്നുണ്ട്. ജീപ്പിലെല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഈ സമയം ജനലിൽ കൂടി മഴ നോക്കി നിൽക്കുകയാണ് ടോം. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഡേവിഡ് ജീപ്പിൻ്റെ വാതിൽ തുറക്കുന്നു. ഈ സമയം എമി എഴുന്നേറ്റ് നീ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ച് വാതിലടയ്ക്കുന്നു. എനിക്ക് ദാഹിക്കുന്നു എന്നവൻ പറയുന്നു. ഓക്കെ എന്ന് പറഞ്ഞ് വാതിൽ പകുതി തുറന്ന് കയ്യിൽ മഴവെള്ളം ശേഖരിച്ച് അവൾ വെള്ളം കുടിക്കുന്നു. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് അവർ വാതിലടയ്ക്കുന്നു. നേരം വെളുത്തു വരുന്നു. റേഞ്ചർ ഓഫീസിന് മുമ്പിൽ ഒരു ഹെലികോപ്റ്റർ നിർത്തിയിട്ടിരിക്കുന്നു. പൈലറ്റ് അതിനകത്തുണ്ട്. ടോം ഒരു റേഞ്ചറുമായി സംസാരിച്ചുകൊണ്ട് ഹെലികോപ്റ്ററിനടുത്തേക്ക് നടക്കുകയാണ്. നിങ്ങളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, അവരെ കണ്ടെത്തിയാൽ ഞാൻ ഉടനെ നിങ്ങളെ വിളിക്കാമെന്ന് റേഞ്ചർ പറയുന്നു. ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്ന് ടോം പറയുമ്പോൾ ഇത് രണ്ടു പേർക്ക് പോകാൻ പറ്റുന്ന ഹെലികോപ്റ്ററാണെന്ന് പറഞ്ഞ് അയാൾ അതിൽ കയറുന്നു. ഹെലികോപ്റ്റർ പറന്നുയരുന്നത് നോക്കി നിൽക്കാൻ ടോമിന് പറ്റുന്നു. അതിനുശേഷം അയാൾ വേഗം ആ ലേഡിയുടെ അടുത്ത് ചെന്ന് ക്രോഫർഡിനെ എവിടെ ചെന്നാൽ കാണാൻ പറ്റും എന്ന് ചോദിക്കും. ഈ സമയം ജീപ്പിനകത്ത് ഉറക്കം എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കുന്ന ഡേവിഡ് ജീപ്പിൻ്റെ താക്കോൽ താഴെ കിടക്കുന്നത് കാണുന്നു. അവൻ എമിയെയും ജെസിക്കയെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് ഞാൻ താക്കോൽ കണ്ട് എന്ന് പറയുന്നു. എവിടെയെന്ന് ചോദിക്കുന്ന എമിയെ അവൻ കുറച്ച് ദൂരെ ചൂണ്ടിക്കാണിക്കുന്നു. അത് കാണുന്ന അവൾ അത് വല്ല ചില്ല് കഷ്ണമോ മറ്റോ ആയിരിക്കും എന്ന് പറയുന്നു. ജെസിക തൻ്റെ ക്യാമറ എടുത്ത് അതിലേക്ക് സൂം ചെയ്ത് നോക്കുമ്പോൾ അത് താക്കോൽ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. ഡേവിഡ് സന്തോഷത്തോടെ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു. എമി ചുറ്റും നോക്കുന്നു. അതിനുശേഷം ഞാൻ പോയി അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് എമി വാതിൽ തുറക്കുന്നു. അതിനുശേഷം പതുക്കെ പുറത്തിറങ്ങി ചുറ്റൊന്ന് നോക്കി സിംഹങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് ഉറപ്പുവരുത്തി അവൾ താക്കോലിൻ്റെ അടുത്തേക്ക് നടക്കുന്നു. ആ സമയം ഒരു സിംഹം കുട്ടിക്കാട്ടിൽ നിന്ന് തലപൊക്കുന്നു. ഇത് കാണുന്ന ജെസിക്ക എമി നോക്ക് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. സിംഹത്തെ എമി കണ്ടെങ്കിലും പതറാതെ അവൾ ഓടിപ്പോയി താക്കോൽ എടുക്കുന്നു. അതിനുശേഷം തിരിച്ചോടുന്നു. സിംഹം വളരെ വേഗത്തിൽ അവളെ പുറകെ ഓടി വരുന്നു. സിംഹം അവളുടെ നേരെ ചാടുമെങ്കിലും എമി വണ്ടിക്കകത്ത് കയറുന്നു. അവൾ വേഗം വണ്ടി സ്റ്റാർട്ടാക്കി പോകുന്നു. നല്ല സ്പീഡിലാണ് എമി വണ്ടി ഓടിക്കുന്നത്. നിയന്ത്രണമില്ലാതെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ജീപ്പ് നിയന്ത്രണമില്ലാതെ വലിയൊരു ഇറക്കത്തിലോട്ട് ചെന്ന് അവിടെ ഒരു പാറയിലിടിച്ച് നിൽക്കുന്നു. ഈ സമയം വേറൊരു ജീപ്പിൽ ക്രോഫർഡിനെ അന്വേഷിച്ച് പോവുകയാണ് ടോം. വലിയ പ്രതീക്ഷയൊന്നും വെക്കേണ്ട, ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നൊന്നും അയാൾക്കറിയില്ല. പക്ഷേ നല്ലൊരു വേട്ടക്കാരനാണെന്ന് വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഡ്രൈവർ പറയുന്നു. അവർ ഒരു വീടിൻ്റെ മുന്നിലെത്തുന്നു. വണ്ടിയിൽ നിന്ന് ടോം ഇറങ്ങി ഒന്ന് മുന്നോട്ട് നടന്നതിന് ശേഷം ഡ്രൈവറോട് പറയും, ഞാൻ അയാളൊന്ന് നോക്കിയിട്ട് വരാൻ, താങ്കൾ ഇവിടെ നിൽക്കൂ എന്ന് പറയും. പക്ഷേ അപ്പോഴേക്കും ഡ്രൈവർ വണ്ടി വിട്ടുപോകുന്നു. ടോം കുറേ വിളിച്ചിട്ടും അയാൾ നിൽക്കുന്നില്ല. ടോം ക്രോഫർഡിൻ്റെ വീട്ടിലോട്ട് കയറി അയാളെ നോക്കുന്നു. വീടിൻ്റെ സൈഡിൽ തോക്ക് തുടച്ചിരിക്കുകയാണ് ക്രോഫർഡ്. അയാളെ കാണുമ്പോൾ ടോം സ്വയം പരിചയപ്പെടുന്നു. പിന്നെ ഇന്നലെ വിളിച്ചിരുന്നു എന്ന് പറയുന്നു. നിങ്ങളുടെ ഫാമിലിയെ കണ്ടെത്തിയോ എന്ന് ക്രോഫർഡ് ചോദിക്കുമ്പോൾ, ഇല്ല, ഇന്ന് രാവിലെ തിരച്ചു തുടങ്ങിയതേ ഉള്ളൂ എന്ന് അയാൾ പറയുന്നു. എന്നെ സഹായിക്കാമോ എന്ന് ടോം ചോദിക്കുമ്പോൾ ആദ്യം അയാൾ സമ്മതിക്കുന്നില്ല. എൻ്റെ ഫാമിലിയെ കണ്ടെത്താൻ ഞാൻ എത്ര കാശ് മുടക്കാൻ തയ്യാറാണെന്ന് പറയുമ്പോൾ ക്രോഫർഡ് വഴങ്ങുന്നു. ആ സമയം മലയിറക്കത്തിൽ ഇടിച്ചു നിൽക്കുന്ന ജീപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് എമി. എത്ര ശ്രമിച്ചിട്ടും സ്റ്റാർട്ടാകുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ജെസിക്ക ചോദിക്കുമ്പോൾ, നമ്മളെ കാണാതായ വിവരം നിന്റെ ഡാഡി ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹം നമ്മളെ കണ്ടുപിടിക്കാൻ ആരെങ്കിലും അയച്ചിട്ടുണ്ടാകും എന്ന് എമി പറയുന്നു. അവരെങ്ങനെ നമ്മളെ കണ്ടെത്തും? നമ്മളിപ്പോൾ മെയിൻ റോഡിലല്ല നിൽക്കുന്നത്, കുറേ അകത്തേക്കാണ് എന്ന് ജെസിക്ക പറയുന്നു. ഈ സമയം എമി അവിടെയൊക്കെ ഒന്ന് നോക്കുന്നു. ഇവിടെ നിന്നാൽ അവർക്ക് നമ്മളെ കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് ജെസിക്ക പറയുമ്പോൾ, ഇവിടെ ഇതിനുള്ളിലിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ സുരക്ഷിതർ, അതുകൊണ്ട് എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട എന്ന് എമി പറയുന്നു. ഈ സമയം കാട്ടിലൂടെ ഒരു ജീപ്പിൽ എമിയെയും കുട്ടികളെയും തപ്പിയിറങ്ങിയിരിക്കുകയാണ് ടോമും ക്രോഫർഡും. ടയറിൻ്റെ പാട് നോക്കി പോയിട്ട് കാര്യമില്ല, കാരണം ഇന്നലെ നല്ല മഴ പെയ്തതാണ് എന്ന് ക്രോഫർഡ് പറയുന്നു. നമ്മൾ റേഞ്ചർമാരുടെ ഏരിയ മാത്രമാണോ നോക്കുന്നത് എന്ന് ടോം ചോദിക്കുമ്പോൾ, അല്ല, നമുക്ക് കുറച്ച് അപ്പുറത്തേക്കും കൂടെ പോയി നോക്കാം എന്ന് ക്രോഫർഡ് പറയുന്നു. ഹെലികോപ്റ്റർ എമിയെയും കുട്ടികളെയും തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ജീപ്പിനെ ഒരു സിംഹം നോക്കി നിൽക്കുകയാണ്. ജീപ്പിനകത്ത് ഡേവിഡിന് പനി പിടിച്ചിരിക്കുന്നു. അവന് വെള്ളം വേണം. ഞാൻ എവിടെയെങ്കിലും പോയി എടുത്തിട്ട് വരാം എന്ന് ജെസിക പറയുന്നു. നിനക്ക് വട്ടാണോ? സിംഹങ്ങളുടെ കാര്യം നീ മറന്നുപോയോ എന്ന് ഡേവിഡ് ചോദിക്കുന്നു. രാവിലെ അവറ്റകളെ ഒന്നും കണ്ടില്ലല്ലോ, അതാ ഞാൻ പറഞ്ഞേ. കണ്ടില്ലെങ്കിൽ അതിനർത്ഥം അവറ്റകൾ ഇവിടെ ഇല്ല എന്നല്ല, എമി പറയുന്നു. എമി തൻ്റെ ബനിയനൂരി ജീപ്പിൻ്റെ ഡാഷിൽ തളം കെട്ടി നിൽക്കുന്ന വെള്ളത്തിൽ മുക്കി അതിനുശേഷം ഡേവിഡിൻ്റെ വായിൽ ഇറ്റിറ്റായി ഒഴിച്ചു കൊടുക്കുന്നു. ഇത് കാണുന്ന ജെസിക്ക അതൊരു നല്ല ഐഡിയ ആണ് എന്ന് പറയുന്നു.
ഈ സമയം ഹെലികോപ്റ്റർ വരുന്ന ശബ്ദം അവർ കേൾക്കുന്നു. ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ജെസിക്ക ഇറങ്ങാൻ തുടങ്ങുമ്പോൾ എമി തടയുന്നു. നമ്മൾ ഇതിനകത്തിരുന്നാൽ അവർ കാണില്ല എന്ന് ജെസിക്ക പറയുന്നു. അവർ കണ്ടോളും, നമ്മൾ എന്തായാലും പുറത്തിറങ്ങുന്നില്ല എന്ന് എമി തറപ്പിച്ച് പറയുന്നു. ഹെലികോപ്റ്റർ അവിടെയൊക്കെ പരതുന്നുണ്ട്, എങ്കിലും അവർക്ക് അവരെ കാണാൻ പറ്റുന്നില്ല. ഞങ്ങൾ റൂട്ട് മാറ്റുകയാണ് എന്ന് പറഞ്ഞ് പൈലറ്റ് ഹെലികോപ്റ്റർ തിരിക്കുന്നു. ഇത് കാണുന്ന ജെസിക്ക അവർ പോകുന്നു എന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്നിറങ്ങി ഓടി ഒച്ചയുണ്ടാക്കുന്നു. ഈ സമയം ഒരു സിംഹം അവളുടെ അടുത്തേക്ക് ഓടി വരുന്നു. ഹെലികോപ്റ്റർ പോകുന്നു. ജെസിക്ക അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങുമ്പോൾ എമി അങ്ങോട്ട് വന്ന് അവളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നു. ആ സമയം അവരുടെ പുറകിലൂടെ ആ സിംഹം അവരുടെ അടുത്തേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. സിംഹത്തെ കാണുന്നവർ രക്ഷയില്ല എന്ന് മനസ്സിലാക്കി അവിടെ തന്നെ ഇരിക്കുന്നു. സിംഹം ഓടി അവരുടെ അടുത്ത് എത്തുമ്പോഴേക്കും ഒരു വെടിയേറ്റ് ചത്തു വീഴുന്നു. അവർ പെട്ടെന്ന് നോക്കുമ്പോൾ രണ്ട് ആഫ്രിക്കൻ വേട്ടക്കാർ അങ്ങോട്ട് നടന്നു വരുന്നു. അവരോട് ഞങ്ങളെ സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഒന്നും മിണ്ടാതെ ഒരു കത്തിയെടുത്ത് സിംഹത്തെ അറക്കുന്നു. കാരണം എമിയും ജെസിക്കയും പറയുന്നതൊന്നും ആഫ്രിക്കക്കാർക്ക് മനസ്സിലാകുന്നില്ല. ഈ സമയം ജെസിക്കയും എമിയും പോയി ജീപ്പിൽ കയറുന്നു. അതിനുശേഷം ആ വേട്ടക്കാർ സിംഹത്തെ അറക്കുന്നത് നോക്കി നിൽക്കുന്നു. ഒരു പക്ഷേ വെള്ളം എവിടെ കിട്ടുമെന്ന് അവർക്കറിയായിരിക്കാം എന്ന് ജെസിക്ക പറയുന്നു. നമുക്ക് ചോദിക്കാമെന്ന് പറഞ്ഞ് എമിയും ജെസിക്കയും വീണ്ടും അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. വെള്ളം കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് അവർ ആംഗ്യ ഭാഷ ചോദിക്കുന്നു. വേട്ടക്കാർ പരസ്പരം അവരുടെ ഭാഷയിൽ എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷം അതിലൊരാൾ എൻ്റെ കൂടെ വരൂ എന്ന് പറയുന്നു. ജെസിക്ക എമിയെ അവിടെ നിർത്തി അയാളുടെ കൂടെ പോകുന്നു. എമി അവരെ തന്നെ നോക്കി നിൽക്കുന്നു. ജെസിക്ക പതുക്കെ ഒന്ന് എമിയെ തിരിഞ്ഞു നോക്കിയതിന് ശേഷം അയാളുടെ പുറകിൽ പോകുന്നു. ആ സമയം എമി തിരിച്ച് ജീപ്പിലോട്ട് പോകുന്നു. കാട്ടിലൂടെ ജെസിക്ക ആ വേട്ടക്കാരൻ്റെ കൂടെ നടക്കുകയാണ്. എങ്ങോട്ടാണെന്നറിയാതെ അവൾക്ക് നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ട് ഇത് ശരിക്കുള്ള വഴിയാണോ എന്നൊക്കെ അവൾ അയാളോട് ചോദിക്കുന്നുണ്ട്. അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അവർ കുറേ നടന്ന് ഒരു തടാകത്തിൻ്റെ അടുത്തെത്തുന്നു. തടാകം കാണുന്ന ജെസിക്ക സന്തോഷത്തോടെ പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് കുറേ വെള്ളം കുടിക്കുന്നു. ആ സമയം ആ വെള്ളത്തിൽ തന്നെ വേട്ടക്കാരൻ കത്തിയിലെ ചോരയും കയ്യിലെ ചോരയും എല്ലാം കഴുകി കളയുന്നു. വെള്ളം കുടിച്ചതിന് ശേഷം വെള്ളം കൊണ്ടുപോകാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്ന് ജെസിക്ക ചോദിക്കുന്നു. അയാൾ അവിടെ കിടക്കുന്ന ഒരു സാധനം കത്തി കൊണ്ട് വെട്ടി ഒരു കുടം പോലാക്കി കൊടുക്കുന്നു. അവൾ അതിൽ വെള്ളം എടുക്കുമ്പോൾ ഒരു വെടിയൊച്ച കേൾക്കുന്നു. വേട്ടക്കാരൻ അങ്ങോട്ട് ഓടുന്നു. പുറകെ അവളും ഓടിപ്പോകുന്നു. ഓടി ഒരിടത്ത് എത്തുമ്പോൾ അയാൾ അവളുടെ കൈ പിടിച്ച് അവളെ മറച്ചിരുത്തുന്നു. അവൾ എന്നെ വിട് എന്ന് പറയുമ്പോൾ അയാൾ ശബ്ദമുണ്ടാക്കല്ലേ എന്ന് ആംഗ്യം കാണിക്കുന്നു. ജെസിക്ക പേടിച്ച് ചുറ്റും നോക്കുന്നു. അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ജീപ്പിൻ്റെ കുറച്ചടുത്താണ് അവർ നിൽക്കുന്നത്. ചത്തുകിടക്കുന്ന സിംഹം അവിടെ തന്നെയുണ്ട്, പക്ഷെ മറ്റേ വേട്ടക്കാരൻ അവിടെ കാണുന്നില്ല. അവർ പതുക്കെ മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നു. അയാൾ ജെസിക്കയെ ജീപ്പിനടുത്തോട്ട് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. ജീപ്പിനടുത്ത് എത്തുമ്പോൾ അവിടെ ആരെയും കാണാത്തത് കൊണ്ട് ജെസിക്ക എമി എന്നുറക്കെ വിളിക്കുന്നു. ജീപ്പിൽ താഴ്ന്നു കിടക്കുമായിരുന്നു എമി പെട്ടെന്ന് എഴുന്നേറ്റ് ജെസിക്കയോട് വേഗം വണ്ടിയിൽ കയറാൻ അലറുന്നു. അവൾ വേഗം വണ്ടിയിൽ ചാടി കയറുന്നു. അതിനുശേഷം വെള്ളം അവർക്ക് കൊടുക്കുന്നു. ഈ സമയം മുന്നിലോട്ട് നടക്കുന്ന വേട്ടക്കാരനോട് വണ്ടിയിൽ കയറാൻ അവൾ വിളിച്ചു പറയുന്നുണ്ട്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അയാൾ എന്തോ നോക്കി മുന്നോട്ട് തന്നെ നടന്നു പോവുകയാണ്. എമിയും കുട്ടികളും അയാളെ തന്നെ നോക്കി അവിടെ തന്നെ ഇരിക്കുന്നു. എമിയെയും കുട്ടികളെയും അന്വേഷിച്ച് ഒരു മലയ്ക്ക് മുകളിൽ എത്തിയിരിക്കുകയാണ് ടോമും ക്രോഫർഡും. അവിടെ കിടക്കുന്ന ഒരു സാധനം മണച്ചു നോക്കി ഇത് സിംഹത്തിൻ്റെ കാഷ്ടമാണ്, അത് ഭക്ഷണം കഴിച്ചിട്ട് അധിക സമയം കഴിഞ്ഞിട്ടില്ല, വരൾച്ച തുടങ്ങിയതിൽ പിന്നെ ഇവറ്റകൾക്ക് നല്ല വിശപ്പാണ്, അതുകൊണ്ട് ഒന്നുകിൽ അവറ്റകൾക്ക് ഏതെങ്കിലും ഒരു നാൽക്കാലിയെ കിട്ടിയിട്ടുണ്ടാവും എന്ന് ക്രോഫർഡ് പറയുന്നു. അല്ലെങ്കിലോ എന്ന് ടോം ചോദിക്കുന്നു. അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും കിട്ടിക്കാണും എന്ന് അയാൾ മറുപടി പറയുന്നു. മനുഷ്യനാകാൻ സാധ്യതയുണ്ടോ എന്ന് ടോം ചോദിക്കുന്നു. ഇതിൻ്റെ ചൂട് വെച്ച് നോക്കുമ്പോൾ അവൻ ഇത് ഇട്ടിട്ട് പോയിട്ട് കുറച്ച് മണിക്കൂറുകളായിട്ടുണ്ട്. അതായത് അവനിപ്പോൾ ഒരുപാട് ദൂരം പോയിട്ടുണ്ടാകും എന്നർത്ഥം. നമ്മളിപ്പോൾ എന്ത് ചെയ്യും എന്ന് ടോം ചോദിക്കുന്നു. എത്രയും പെട്ടെന്ന് ഒരു ക്യാമ്പ് സെറ്റ് ചെയ്യണം എന്ന് ക്രോഫർഡ് പറയുന്നു. അതെന്തിനാണെന്ന് ടോം ചോദിക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം നിങ്ങളുടെ കുടുംബത്തെ കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു റേഞ്ചറും ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന് അയാൾ പറയുന്നു. അതിനുശേഷം അയാൾ ജീപ്പിനടുത്തോട്ട് പോകുന്നു. രാത്രി ഒരു മലയ്ക്ക് മുകളിൽ ഒരു ക്യാമ്പ് ഫയറിന് മുമ്പിൽ ഇരിക്കുകയാണ് ടോം. കുറച്ചപ്പുറത്തോട്ട് മാറി ക്രോഫർഡ് തൻ്റെ തോക്കും പിടിച്ചിരിപ്പുണ്ട്. ഞാൻ പണ്ടൊരു മാഗസിനിൽ സിംഹങ്ങൾ മനുഷ്യരെ പൊതുവെ ആക്രമിക്കില്ല എന്ന് വായിച്ചിട്ടുണ്ട്, അത് സത്യമാണോ എന്ന് ടോം ചോദിക്കുന്നു. അത് വെറും പൊട്ടത്തരമാണ്, വിശന്നാൽ സിംഹം എന്തിനേയും തിന്നും എന്ന് ക്രോഫർഡ് പറയുന്നു. ഇത് കേൾക്കുന്ന ടോമിന് കൂടുതൽ ടെൻഷനായി. അയാൾ ആ ചുവന്ന ചക്രവാളം നോക്കിയിരിക്കുന്നു. ഈ സമയം ക്രോഫർഡ് അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയം ജീപ്പിനകത്ത് പാട്ട് കേട്ട് പുറത്തോട്ട് നോക്കിയിരിക്കുകയാണ് ജെസിക്ക. ബാക്കി എല്ലാവരും ഉറക്കത്തിലാണ്. ജെസിക്കയ്ക്ക് ഇപ്പോൾ എമിയെ ഇഷ്ടമാണ്. അവൾ എമിയോട് ഇപ്പോൾ സ്നേഹത്തിൽ സംസാരിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. ആ സമയം ഒരു ശബ്ദം കേൾക്കുന്നു. എമിയും ജെസിക്കയും ഞെട്ടി നോക്കുമ്പോൾ നേരത്തെ കണ്ട വേട്ടക്കാരൻ ഓടി വന്ന് വാതിൽ തുറക്കാൻ പറയുന്നു. അവർ വാതിൽ തുറന്ന് അയാൾ അകത്ത് കയറ്റുന്നു. അയാൾ പേടിച്ചിരിക്കുകയാണ്. ആ കത്തി അപ്പോഴും അയാളുടെ കയ്യിലുണ്ട്. ഈ സമയം ഒരു സിംഹം ചാടി വന്ന് ഗ്ലാസ് പൊട്ടിച്ച് വേട്ടക്കാരൻ്റെ തലയിൽ കടിച്ച് പുറത്തോട്ട് വലിക്കുന്നു. എമിയും ജെസിക്കയും അയാളെ അകത്തോട്ട് വലിക്കുന്നുണ്ടെങ്കിലും സിംഹം അയാളെ കൊണ്ടുപോകുന്നു. എമി ഫ്രണ്ടിലെ സീറ്റ് കൊണ്ട് പൊട്ടിയ ഗ്ലാസ് മറച്ച് പുറകിലത്തെ സീറ്റിന് പുറകിൽ താഴ്ന്നിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. ജീപ്പിനകത്ത് വളരെ നിരാശയിലിരിക്കുകയാണ് എമിയും കുട്ടികളും. രണ്ട് ദിവസമായി നമ്മൾ ഇതിനകത്തിരിക്കുന്നു, ഇനി ആരും വന്നില്ലെങ്കിലോ എന്ന് ജെസിക്ക ചോദിക്കുന്നു.
നിങ്ങളുടെ അച്ഛൻ ഉറപ്പായും ഏബരും എന്ന് എമി പറയുന്നു. ഡാഡിക്ക് നമ്മളെ കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ഡേവിഡ് ചോദിക്കുമ്പോൾ അതുവരെ കാത്തിരിക്കും എന്ന് എമി പറയുന്നു. നമ്മൾ എത്ര നേരം ഇങ്ങനെ വിശന്നിരിക്കും എന്ന് ജെസീക എമിയോട് ചോദിക്കുന്നു. നമുക്ക് വേറെ വഴിയില്ല എന്ന് എമി പറയുന്നു. ഒന്നുകിൽ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കും, അല്ലെങ്കിൽ സിംഹങ്ങൾ നമ്മളെ തിന്നും എന്ന് ഡേവിഡ് പറയുമ്പോൾ എനിക്ക് മരിക്കണ്ട എന്ന് പറഞ്ഞ് ജെസീക കരയാൻ തുടങ്ങുന്നു. ഞാൻ നിങ്ങളെ മരിക്കാൻ വിടില്ല എന്ന് എമി പറയുന്നു. അതിനുശേഷം നമ്മുടെ പക്കലുള്ള എന്തെങ്കിലും സാധനം വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും ജീപ്പ് പരിശോധിക്കാൻ തുടങ്ങുന്നു. ഈ സമയം കുറച്ച് കഴുതപ്പുലികൾ വന്ന് വേട്ടക്കാരൻ്റെ ബാക്കിയുള്ള ശരീരം തിന്നുന്നത് നോക്കി നിൽക്കുകയാണ് ഡേവിഡ്. കഴുതപ്പുലികൾ വേട്ടക്കാരൻ്റെ ശരീരത്തിൻ്റെ കാൽഭാഗം വലിച്ച് കൊണ്ടുപോകുന്നു. ഈ സമയം വേട്ടക്കാരൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം കണ്ട് ബാക്കി ഭാഗം തേടി നടക്കുകയാണ് ക്രോഫർഡ്. പക്ഷെ അവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ടോമും അയാളുടെ കൂടെ തന്നെയുണ്ട്. അവർ ജീപ്പ് എടുത്ത് വേറൊരു ഭാഗത്തെത്തുന്നു. ആ ജീപ്പിൻ്റെ ശബ്ദം എമിയും കുട്ടികളും കേൾക്കുന്നു. ജീപ്പിൽ നിന്നിറങ്ങുന്ന ക്രോഫർഡും ടോമും അവിടെയൊക്കെ വീണ്ടും പരതി നോക്കുന്നു. തണുപ്പ് കൂടുകയാണ്, നമുക്ക് തിരിച്ചു പോയി ക്യാമ്പടിക്കാം, എന്നിട്ട് നാളെ പടിഞ്ഞാറ് ഭാഗം നോക്കാം എന്ന് ക്രോഫർഡ് പറയുന്നു. അപ്പോൾ നിങ്ങളല്ലേ പറഞ്ഞത് റേഞ്ചേഴ്സ് പടിഞ്ഞാറ് ഭാഗം നോക്കിയിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുന്ന ക്രോഫർഡ് നമുക്കിനി നോക്കാൻ വേറെ സ്ഥലമില്ല എന്ന് പറയുന്നു. ടോം പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. ആ സമയം തനിക്കിതുവരെ ബോധം വന്നിട്ടില്ലേ, നമുക്ക് ചിലപ്പോൾ അവരെ കണ്ടുപിടിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല ഒന്ന് മനസ്സിലാക്കി എന്ന് ക്രോഫർഡ് പറയുന്നു. ഈ സമയം നമുക്ക് ആ പുറത്തിറങ്ങി ശബ്ദമുണ്ടാക്കാം, അല്ലെങ്കിൽ നമുക്ക് അവരെയും മിസ്സാവും എന്ന് ജെസിക്ക് പറയുന്നു. അപ്പോൾ ആ സിംഹം അവിടെ ഇല്ലേ എന്ന് എമി ചോദിക്കുന്നു. ഇവിടെ സിംഹമൊന്നുമില്ല, ഉള്ളതൊക്കെ പോയി എന്ന് അവൾ പറയുന്നു. എന്നാൽ ഞാൻ പുറത്തിറങ്ങാം എന്ന് എമി പറയുന്നു. ജെസീക്ക് അത് സമ്മതിക്കുന്നില്ല. എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്നവൾ പറയുമ്പോൾ ജെസീക്ക് സമ്മതിക്കുന്നു. എമി അങ്ങനെ പതുക്കെ പുറത്തിറങ്ങുന്നു. മലമുകളിൽ പുല്ലുകൾക്കിടയിൽ നിൽക്കുകയാണ് ക്രോഫർഡും ടോമും. എൻ്റെ കുടുംബത്തെ അന്വേഷിക്കാൻ തനിക്ക് പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് ടോം അവിടെ നിന്ന് പോകുന്നു. ഈ സമയം എമിയുടെ ശബ്ദം ക്രോഫർഡ് കേൾക്കുന്നു. അയാൾ അങ്ങോട്ട് നോക്കുന്നു, ടോമിനെ വിളിക്കുന്നു. ടോം അയാളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഈ സമയം എമി സഹായിക്കൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്രോഫർഡും ടോമും അങ്ങോട്ട് ഓടുന്നു. മലമുകളിൽ വെച്ച് താഴോട്ട് നോക്കുമ്പോൾ ആ ജീപ്പും എമിയെയും കാണുന്ന ടോം സന്തോഷത്തോടെ താഴേക്ക് ഇറങ്ങാൻ പോകുന്നു. ആ സമയം ബൈനോക്കുലറിലൂടെ അവിടെയൊക്കെ നോക്കുകയാണ് ക്രോഫർഡ്. അയാൾ എന്തോ കണ്ട് ടോമിനെ വിളിക്കുമ്പോഴേക്കും അയാൾ ഓടി താഴോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ക്രോഫർഡ് തോക്ക് ലോഡ് ചെയ്തതിന് ശേഷം ടോമിന് പുറകെ പോകുന്നു. ആ സമയം സിംഹത്തിൻ്റെ മുരൾച്ച കേട്ട് എമി ഓടി ജീപ്പിൽ കയറുന്നു. മലയിറങ്ങി ജീപ്പിനടുത്തോട്ട് ഓടി വരികയാണ് ടോം. പുറകിൽ ക്രോഫർഡ് തോക്കും പിടിച്ച് വരുന്നുണ്ട്. ടോമിനെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നു. ഈ സമയം അവിടെ ഒരു സിംഹത്തെ കാണുന്ന ഡേവിഡ്, ഡാഡ് അവിടെ ഒരു സിംഹമുണ്ട്, അവിടെ നിൽക്കുക എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. അത് കേട്ട് ജെസിക്കയും എമിയും അത് തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ടോം പെട്ടെന്ന് അവിടെ നിൽക്കുന്നു. അയാൾക്ക് എന്തോ പന്തികേട് തോന്നുന്നു. ഈ സമയം ക്രോഫർഡ് തോക്കുമായി നടക്കുകയാണ്. അയാൾ ടോം അനങ്ങല്ലേ എന്ന് പറയുന്നു. അപ്പോഴാണ് ടോം സിംഹത്തെ കാണുന്നത്. ക്രോഫർഡിനോട് ടോം വെടിവെക്കാൻ പറയുന്നു. ക്രോഫർഡ് ഉന്നം വെച്ചിരിക്കുകയാണ്. സിംഹം ഓടി വന്ന് ടോമിൻ്റെ നേരെ ചാടുമ്പോൾ ക്രോഫർഡ് വെടിവെക്കുന്നു. സിംഹം ചത്തു വീഴുന്നു. ക്രോഫർഡ് വീണ്ടും തോക്കുമായി മുന്നോട്ട് നടക്കുന്നു. ഈ സമയം വേറൊരു വലിയ സിംഹം വന്ന് അയാളെ കടിച്ചു കയറുന്നു. കുട്ടികൾ ഡാഡി ഡാഡി എന്ന് അലറി വിളിക്കുന്നുണ്ട്. ടോം അങ്ങോട്ട് ഓടി വരുന്നു. കുട്ടികൾ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്നു, എന്നാൽ തുറക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ടോം ഓടി ജീപ്പിനടുത്ത് എത്തിയിരുന്നു. അയാളും വാതിൽ തുറക്കാൻ നോക്കുന്നു, പക്ഷേ തുറക്കാൻ പറ്റുന്നില്ല. ഈ സമയം സിംഹം അങ്ങോട്ട് ഓടി വരാൻ തുടങ്ങുന്നു. ടോം പെട്ടെന്ന് വണ്ടിക്കടിയിലേക്ക് കിടക്കുന്നു. സിംഹം അയാളെ പിടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ അയാളെ കിട്ടുന്നില്ല. നമ്മളെന്തെങ്കിലും ചെയ്യണം എന്ന് ജെസിക്ക പറയുമ്പോൾ എമി ടൂൾ കിറ്റ് പെട്ടെന്ന് എടുക്കാൻ പറയുന്നു. എമി ഒരു സ്ക്രൂ ഡ്രൈവർ ആ ടൂൾ കിറ്റിൽ നിന്ന് എടുത്തതിന് ശേഷം പെട്രോൾ ടാങ്ക് കണ്ടുപിടിച്ച് അത് കുത്തി ഓട്ടയാക്കുന്നു. അതിനുശേഷം അവളുടെ മാറ്റി വെച്ചിരിക്കുന്ന ബനിയൻ എടുത്ത് പെട്രോളിൽ മുക്കി മുഴുവനായിട്ട് നനച്ച ശേഷം ആ ടാങ്കിന് മുകളിൽ തന്നെ വയ്ക്കുന്നു. ആ സമയം നേരത്തെ പരിശോധനയിൽ ലഭിച്ച ആ ലൈറ്റർ എടുത്തിട്ട് ടോം എമിക്ക് കൊടുക്കുന്നു. എമി അത് മേടിച്ചതിന് ശേഷം ഞാൻ പറയുമ്പോൾ നിങ്ങൾ രണ്ടുപേരും മുന്നിലെ ഡോറ് വഴി പുറത്തിറങ്ങി ഓടി ആ മരത്തിൽ കയറി ഇരിക്കണം എന്ന് പറയുന്നു. അവർ ഓക്കെ പറയുന്നു. എമി വണ്ടിക്കടിയിൽ കിടക്കുന്ന ടോമിനോടും കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ അവരുടെ കൂടെ ഓടി മരത്തിൽ കയറണം എന്ന് പറയുന്നു. അതിനുശേഷം പുറകിലെ ഡോർ തുറന്ന് സിംഹത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നു. സിംഹം അവളുടെ പുറകെ പോകുമ്പോൾ എമി കുട്ടികളോട് ഓടാൻ പറയുന്നു. കുട്ടികൾ മുൻഡോർ വഴി പുറത്തിറങ്ങി ഓടുമ്പോൾ സിംഹം പുറകിലത്തെ ഡോർ വഴി അകത്തോട്ട് കയറുന്നു. സിംഹം അകത്ത് കയറിയത് കാണുന്ന എമി വേഗം ജീപ്പിൻ്റെ ഡ്രൈവർ സീറ്റിലോട്ട് മാറുന്നു. ഈ സമയം ടോമും കുട്ടികളും ഓടി മരത്തിൽ കയറുന്നു. എമി ലൈറ്റർ കത്തിച്ച് നേരത്തെ പെട്രോൾ മുക്കി വെച്ചിരിക്കുന്ന ആ ബനിയനിലോട്ട് ഇടുന്നു. തുണി കത്തിപ്പിടിക്കുമ്പോൾ എമി പെട്ടെന്ന് അതിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോഴേക്കും ജീപ്പ് പൊട്ടിത്തെറിക്കുന്നു. ആ സമയം എമിയെ രക്ഷിക്കാൻ അങ്ങോട്ട് ഓടിയെടുത്ത ടോം ആ ഭയങ്കര പൊട്ടിത്തെറിയിൽ പുറകിലോട്ട് തെറിച്ചു വീഴും. പൊട്ടിത്തെറിക്ക് ശേഷം തീയൊന്നടങ്ങുമ്പോൾ അയാൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ടോം കരഞ്ഞുകൊണ്ട് ജീപ്പിനടുത്തോട്ട് ചെല്ലുന്നു, പുറകിൽ കുട്ടികളും. ആ സമയം അപ്പുറത്തെ സൈഡിൽ നിന്ന് നടന്നു വരുന്ന എമിയെ കാണുമ്പോൾ ടോമിന് ഭയങ്കര സന്തോഷമാകുന്നു. അയാൾ എമിയെ പോയി കെട്ടിപ്പിടിക്കുന്നു. ആ സമയം പതുക്കെ അങ്ങോട്ട് നടന്നു വരുന്ന ജെസീക്ക എമിയുടെ കൈ കോർത്ത് പിടിക്കുന്നു. എമി പതുക്കെ ജെസീക്കയെ ഒന്ന് നോക്കുമ്പോൾ ചെറുതായി പുഞ്ചിരിക്കുകയാണ് അവൾ.